The vangoid sound. കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ മട്ടനും ചിക്കനും ബീഫും അങ്ങനത്തെ കുറേ വീഡിയോ ആയിരുന്നു, മീനും ഒക്കെ ആയിട്ടുള്ള. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് സാധനങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കിടിലൻ സ്പോട്ടിൽ വന്നേക്കാണ് കേട്ടോ. സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല അടിപൊളിയായിട്ടുള്ള മുയലും പിന്നെ വാത്ത എന്നൊക്കെ പറയും, അതിന് ഇവിടെ എന്താ വാങ്കോഴി അങ്ങനെ പറയും, തിരുവനന്തപുരത്ത് അങ്ങനെ പറഞ്ഞാലാണ് അറിയാം. അതുപോലെ താറാവ്, അങ്ങനെ വെറൈറ്റി കുറേ സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മളിന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് അവിടുത്തെ സ്പെഷ്യലൊക്കെ കാണാം. ഈ കടയുടെ ഒരു ആംബിയൻസ് ഒക്കെ ഭയങ്കര പഴമയുള്ള ഒരു ഇതാണ്. നല്ല നാട്ടുംപറാണ്, റബ്ബർ തോട്ടവും കാടും ഒക്കെയാണ് സൈഡിലൊക്കെ. നല്ല രസമാണ് കാണാൻ. മുയൽ തോരൻ, നമ്മളെല്ലാം സെറ്റായി കഴിക്കാൻ വേണ്ടി നമുക്ക് ഒരു വലിയ അലയും വെട്ടി വെച്ചേക്കുവാണ്. കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, അപ്പൊ എല്ലാം കൂടെ ഒരു അലയിലിടാം. പന്നി പിടിച്ചോളൂ, ഓടിപ്പോകാതെ പിടിച്ചു വെച്ചേക്കണം. ക്ഷാമം കൂടെ ഉണ്ട് കേട്ടോ അന്ന് നമുക്ക്. എല്ലാ ജീവികളെ ഒച്ചയും കേൾപ്പിച്ചേരും ചേട്ടാ. ഇത് താറാവ് അല്ലേ? വാങ്കോഴി. വാങ്കോഴി ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഇത് മുയലും കഴിച്ചിട്ടില്ല, ഇതൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ ഉള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ പന്നി, നാടൻ കോഴി, പിന്നെ മുയല്, വാങ്കോഴി, താറാവ്, പിന്നെ വെള്ളക്കോഴി ലിവർ ഫ്രൈ, നാടൻ കോഴി ലിവർ പെരട്ടൻ, പിന്നെ മുയലിന്റെ ലെഗ് പീസ്, പിന്നെ ചിക്കൻ ഫ്രൈ ചെറിയ പീസ്, നാടൻ കോഴി അല്ല ബോയിലർ ചെറിയ പീസ്, പിന്നെ അതിന്റെ ലെഗ് പീസ്, പിന്നെ പോത്ത് ലിവർ പെരട്ടൻ. ഇതൊക്കെ ഇപ്പൊ ഇപ്പത്തെ പറഞ്ഞ ഐറ്റൊക്കെ എല്ലാ ദിവസവും എല്ലാ ദിവസവും മഞ്ഞപ്പൊടി ഇട്ട കപ്പ, മഞ്ഞപ്പൊടി ഇടാത്ത കപ്പ, ഉച്ചക്ക് ഊണുണ്ട്. ഊണിന്റെ കൂടെ മീന്, ചിലപ്പോ നെത്തോലി ഫ്രൈ, കട്ടള, പിന്നെ കരിമീന്, കണവത്തോരൻ, ഇതൊന്നും കൂടാതെ മീനിന്റെ ഐറ്റം വേറെ ഉണ്ട്. ഓരോ വെറൈറ്റി ഐറ്റങ്ങൾ രാത്രിയാകുമ്പോഴും വന്നിട്ട് നമ്മൾ ഈ റെസ്റ്റോറന്റിലാണെങ്കിൽ ഇടിയപ്പം, വറവട്ട, ചപ്പാത്തി, കൊത്തു പറവട്ടും. പിന്നെ നമ്മള് സെയിം റെസ്റ്റോറന്റ് അപ്പുറത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ മസാല ദോശ, നെയ് റോസ്റ്റ്, ചൈനീസ് നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ബിരിയാണി. മുയലിന്റെ ലെഗ് പീസ് ഫ്രൈ ആക്കിയതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കിടിലൻ വെറൈറ്റി സാധനങ്ങളൊക്കെ കിട്ടും. നമ്മൾ പുറത്ത് നിൽക്കുമ്പോഴേ സ്മെല്ലായിട്ട് ഒരു രക്ഷയില്ല, കഴിക്കാനിങ്ങനെ കുറേ നേരമായിട്ട്. ഞാൻ ഇതൊന്നും കഴിച്ചു നോക്കിയിട്ടില്ല മുയല്. പിന്നെ ഇതെന്താ പറഞ്ഞേ, വാങ്കോഴി അല്ലേ, ഈ വാങ്കോഴി ഇതൊന്നും ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. ഇന്ന് ഒരു പിടി പിടിക്കാം. ശ്യാമ് കഴിച്ചിട്ടുണ്ടോ അതൊക്കെ? മുയലിന്ന് കഴിച്ചിട്ടില്ല, ഞാനും കഴിച്ചിട്ടില്ല, കണ്ടിട്ടേ ഉള്ളൂ മുയൽ. അതിങ്ങനെ ഓടി കിടക്കണം മുയലിനെ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. കഴിച്ചു നോക്കി, ഞാൻ കുറച്ച് പീസൊക്കെ എടുത്ത് കഴിച്ചു നോക്കി. ചിക്കൻ്റെ അങ്ങനത്തെ ടേസ്റ്റ് ഒന്നല്ല എനിക്കിത്, ഞാൻ കഴിച്ചിട്ടേ ഇല്ല, ആദ്യമായിട്ടാണ് കഴിച്ചത് മുയൽ. ഇതൊന്നും കഴിച്ചിട്ടില്ല. വാങ്കോഴി ഇതെല്ലാം ഇവിടെ വളർത്തണതാണ്? നിങ്ങൾക്ക് ഫാം ഉണ്ട്? കളക്ട് ചെയ്യണം ഇവിടെ നിന്ന് തന്നെ. എല്ലാം നല്ല ടേസ്റ്റ് ആണ്. അതെ അതെ. എത്ര വർഷമായി ചേട്ടാ ഇവിടെ ഈ സ്ഥലത്ത് തന്നെ കട? ചേട്ടാ ആ ഞാൻ അതിൽ കണ്ടു. ഇന്ന് പോപ്പണാണോ അത്? ഇത് രാവിലെ തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ്റെ ഒക്കെ പീസ് അതുപോലെയല്ല, അത് കഴിക്കണ ഒരു ടേസ്റ്റേ അല്ല. നല്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ്, ആദ്യമായിട്ട് കഴിക്കണേ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. നല്ല
എന്താ പറയുക ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. ചില ഹോട്ടലുകൾ സ്പെഷ്യലി ഇപ്പോൾ മൊയർ മാത്രമായിരിക്കും, പന്നി മാത്രമായിരിക്കും. ആദ്യമായിട്ടാണ് ഒരു ഹോട്ടലിൽ ഇത്രയും ഉള്ളത്. ആദ്യമായിട്ടാണ് നമ്മൾ തന്നെ ഇപ്പോൾ അഞ്ചാറ് ഐറ്റം എടുത്തു. ഇനിയുമുണ്ട്, കുറേ സാധനങ്ങൾ ഇനിയുണ്ട്. നമ്മളിപ്പോൾ നോർമൽ നമ്മൾ കാണിക്കുന്ന ചിക്കനും ബീഫും ഒന്നും നമ്മൾ എടുത്തില്ല. പോത്തൊക്കെ നല്ല ഡ്രൈ ആക്കിയതൊക്കെ ഉണ്ട്. അപ്പം അത് നമ്മളെടുത്തില്ല, എപ്പോഴും നമ്മളൊക്കെ കാണിക്കുന്നല്ലേ എന്ന് വിചാരിച്ചത്. അപ്പം ഇവിടെ വെറൈറ്റി ആയിട്ടുള്ളത് മാത്രം എടുത്തുകൊണ്ടാണ് ഇത്രയും, എന്നിട്ട് ഇത്ര ഉണ്ട്. അപ്പം ആലോചിച്ചൊക്കെ ഇവിടെ ഒരു അടിപൊളി നാരങ്ങ അച്ചാറും ഈ കപ്പയുടെ കൂടെ കഴിക്കാൻ ഒരു കാന്താരി ചമ്മന്തിയും തന്നു. ഇത് കണ്ടോ, നമുക്ക് ഒരു നാരങ്ങയുടെ ഒരു കയ്പൊന്നുമില്ല. നല്ല രസമുള്ളൊരു അച്ചാറുണ്ടായിട്ട് കാന്താരി മുളകിൻ്റെ ഒരു ചമ്മന്തി ഞാൻ എടുത്തില്ല. എനിക്ക് എരിവ് ഭയങ്കര പ്രശ്നമാണ്. ഇത് കഴിച്ചു നോക്കിയാ, കാന്താരി മുളകിൻ്റെ ചമ്മന്തി ഉണ്ട്, അത് ശ്യാമ് കഴിക്കും. ഞാൻ എരിവുമായിട്ട് ചേരൂല. നല്ല എരിവല്ലേ, കൊള്ളാമോ? കാടേൻ്റെ ഫ്രൈ കണ്ട നല്ല കുഞ്ഞി ഒരു കാലി, നല്ല ക്രിസ്പി അതെടുത്ത ഫ്രൈ ഒക്കെ നല്ല രസമാണ്. ഭയങ്കര ക്രിസ്പിയാണ് കഴിക്കാൻ. കഴിച്ചു നോക്ക്, നീന്ത് കഴിച്ചു നോക്ക്, നല്ല ക്രിസ്പിയാണ്. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഇതിനൊന്നും ഒരുപാട് എരിവില്ല. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. കാര്യം എരിവില്ല, കാര്യമില്ല, നൈസായിട്ടുണ്ട്. ഇത് പന്നി പോർക്ക് എന്നൊക്കെ പറയില്ലേ, അതാണ്. നോക്കട്ടെ, ഇതൊന്നും ചിലപ്പം എല്ലാ കടയിലും കിട്ടൂല അല്ലേ, പലയിടത്തും കിട്ടൂല ഇങ്ങനത്തെ ഈ ഇത്രയും സാധനങ്ങളൊന്നും. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണണം തന്നെ. ചില കടയിലൊക്കെ ഗ്രേവി കൂടെ മറ്റേ എണ്ണമയത്തോടെ പന്നി ഉണ്ടാക്കണം. ഇത് നല്ല ഫ്രൈ ചെയ്ത്. തിരുവനന്തപുരത്ത് പന്നി കിട്ടുന്ന കടകളുണ്ടോ? കടകളുണ്ട്, പക്ഷെ അവിടെയൊക്കെ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് ഗ്രേവി ടൈപ്പാണ്. ഈ ഒരു ഡ്രൈ ചെയ്ത് വെക്കുന്നത് ഞാൻ ഇപ്പോൾ ശരിക്കും നല്ല എന്താ റോസ്റ്റ് പോലെയൊക്കെയാണ്, ഒട്ടും ചാറില്ല. എന്തൊട്ടാന്ന് അറിയോ, ഇത് മുയലിൻ്റെ തന്നെ തോര. ചിക്കൻ തോരനൊക്കെ പോലെ തേങ്ങയൊക്കെ ഇട്ട് വെച്ചാണ് തോരൻ. ടീച്ചറിന് ഇതിലിപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടതാ എനിക്കിത്, ഈ എന്താ പറയണം വാങ്കോഴി എന്ന് പറഞ്ഞ സാധനം. ഇതിനെ ഞാൻ പണ്ട് നമ്മൾ സ്കൂളിൽ പോണ സമയത്തൊക്കെ ഞങ്ങൾ ഓടിച്ചിട്ട് കൊത്തും ഈ സാധനം. റോട്ടിൽ നമ്മൾ പോകുന്ന വഴിയിലുണ്ട്. അപ്പോൾ ഭയങ്കരമായി ഉപദ്രവിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ ഉദ്ദേശിച്ച സാധനമാണെങ്കിൽ അത് തന്നെയല്ലോ, നല്ല ഉപദ്രവിക്കുന്ന എന്നെ ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനമാണ് ഇത്. പക്ഷേ അതിന് ഇത്ര ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടായിരുന്നു. പക്ഷേ നമ്മളെ ഇത് പിന്നെ ഇവരൊരു നാടൻ ഇതിലാണ്, കുരുമുളകും ഒക്കെ ചേർത്ത് അങ്ങനെയാണ് വെച്ചേക്കണം. അതിൻ്റെ ഒരു വല്ലാത്തൊരു രുചിയുണ്ട്. ഓവർ സ്പൈസിയും അല്ല അല്ലേ, അധികം അങ്ങനെ മസാലകളൊന്നും ചേർത്തിട്ടില്ല. പക്ഷേ അതിന് അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും. ഈ താറാവും അങ്ങനെ തന്നെയാണ്, ഒരു നമ്മൾ സാധാരണ നാടൻ ഇത് വെക്കണ മാതിരിയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ അങ്ങനെ എന്താ പറയുക, നമ്മളീ ഫുഡ് കണ്ടിട്ട് അമ്പരന്നിരുന്നു പോകാമെന്ന് അറിയില്ല. ഇത്രയും വെറൈറ്റി ആയിട്ട് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നമ്മളൊരു ഇങ്ങനെ ഒരു വെറൈറ്റി ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞ് അന്വേഷിച്ച് ഒരുപാട് ദൂരം എനിക്ക് തോന്നുന്നു ഒരു 40-45 കിലോമീറ്റർ അല്ലേ സിറ്റിക്കകത്തു നിന്ന് വരുമ്പോൾ അത്ര ദൂരമുണ്ട്. പക്ഷെ ഇത്ര ദൂരം വന്നാലും ഒരു നഷ്ടവുമില്ല. ഇത്രയും ഐറ്റം വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഇത്രയും ടേസ്റ്റിൽ കഴിക്കണമെങ്കിൽ ഇന്ന് വന്നാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥലം പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ വെള്ളറട എത്തുന്നതിന് മുന്നേ, അപ്പോൾ കാട്ടാക്കടയിൽ നിന്ന് വെള്ളറട പോണ റോഡിൽ വെള്ളറട എത്തണ്ട, അതിന് തൊട്ട് മുമ്പേ കണ്ണൂർക്കോണം എന്നാണ് ഈ കടയുടെയും പേര്. അങ്ങനെ തന്നെയാണ് അല്ലേ, കണ്ണൂർക്കോണം നാടൻ ഭക്ഷണശാല എന്നാണ്. ഇവർക്ക് രണ്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ ഈ നാടൻ ഐറ്റംസൊക്കെ കിട്ടും. അത് കൂടാതെ തൊട്ടപ്പുറത്ത് വേറൊരു ഷോപ്പ് പുതിയതായി സ്റ്റാർട്ട് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ചൈനീസും അങ്ങനത്തെ ഐറ്റംസും ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ്. ഇതാണ് ഇവരുടെ പുതിയ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലേ. ഇപ്പോൾ ജസ്റ്റ് മാർച്ചിൽ റൺ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഇതിൻ്റെ പണികളൊക്കെ പുറത്തുള്ള അങ്ങനെ നമുക്ക് ഈ എന്താ പറയുക ഹട്ടൊക്കെ പോലെ അങ്ങനത്തെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അകത്തെല്ലാം കഴിഞ്ഞു, ഫുഡൊക്കെ സെർവ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഉച്ചയ്ക്ക് മുതലാണ് കേട്ടോ, നമ്മൾ ആദ്യം കാണിച്ച സ്ഥലത്ത് രാവിലെ മുതൽ രാത്രി വരെ ഉണ്ട്. ഇവിടെ ഉച്ചയ്ക്ക് ശേഷം ലഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ നന്നായി ഒരുപാട് സ്പേഷ്യസ് ആണ്. അപ്പോൾ ഒരുപാട് പേരൊക്കെ ഒരുമിച്ച് ഗ്രൂപ്പായി വന്നാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ബാത്റൂം ഫെസിലിറ്റിയും എല്ലാ സംഭവവും ഇവിടെ ഉണ്ട്. രാത്രി 11 വരെ ചൈനീസും കോണ്ടിനെന്റൽ അങ്ങനെയുള്ള എല്ലാ ഡിഷുകളും കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ രണ്ട് കടയും തമ്മിലൊരു 100 അത്രയൊന്നും ഇല്ല, അത്ര ഡിസ്റ്റൻസ് ഇല്ല, നടന്നു വരാവുന്ന അത്ര ദൂരം തന്നെയുള്ളൂ.
അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അവിടെ നോക്കാല്ലേ. ആ ഇനി ഇതൊക്കെ കഴിക്കണം, തീർന്നിട്ടില്ല, കഴിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി ഇതൊക്കെ കഴിച്ച് ഫിനിഷ് ചെയ്യണം. നമ്മളിതുപോലെ വ്യത്യസ്തമായ രുചികളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഒരു ബൈ പറശ്യാമേ. ബൈ. സിനിമ വല്ലതും പിടിക്കണമെങ്കിൽ എന്നെ വിളിക്കും, ഞാൻ വരാം. കോമഡി റോളും ഓക്കെ.